ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതായത് നേരത്തെ പോയ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ വേറൊരു ടെമ്പിളിൽ വന്ന് വരികയാണ്. ബേലൂർ ടെമ്പിൾ എന്നാണ്, ബേലൂർ ബേലൂർ ആണിത്. ആമ്പുട്ടി ആമ്പുട്ടി എവിടെ പോന്നേ? ആമ്പുട്ടി ഇതിന്റെ മുൻവശാണ്. ചെന്നകേശവ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. കേശവ കേസവ വിജയനാരായണ ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹസ്സൻ ജില്ലയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും വരുന്നത്. നമ്മൾ നേരത്തെ പോയ ഹലേബിഡു ടെമ്പിളിന് ഒരു 20 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുത്തേക്കുള്ളൂ. അപ്പോൾ ഇത് ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന വേളാപുരി എന്നുകൂടി അറിയപ്പെടുന്ന ബേലൂരിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. അതും വിഷ്ണുവർദ്ധനൻ എന്ന രാജാവ് തന്നെയാണ് ഇതും പണികഴിപ്പിച്ചിട്ടുള്ളത്. 12-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടതും. ചെന്നകേശവ എന്ന് വെച്ചാൽ സുന്ദരനായ കേശവൻ എന്നാണ് അർത്ഥം വരുന്നത്. വിഷ്ണുദേവനെയാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ ഹിന്ദുദൈവമായ വിഷ്ണുവിൻ്റെ ഒരു രൂപമാണ് ഈ ചെന്നകേശവ എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ സ്ത്രീ രൂപ അവതാരമായ മോഹിനിയെ ചിത്രീകരിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഹസ്സൻ പട്ടണത്തിൽ നിന്ന് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് 35 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200-210 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ നൃത്ത ജീവിത രീതികളും നർത്തകികളും സംഗീതജ്ഞരും രാമായണം മഹാഭാരതം ഇങ്ങനെ പുരാണങ്ങളിലുള്ള ഹിന്ദു രചനകൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെയുള്ള ചിത്രങ്ങൾ ഈ ക്ഷേത്ര കലാസൃഷ്ടികളായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അതൊക്കെയാണ് ആ ബോർഡിൽ എഴുതി വച്ചിട്ടുള്ളത്. ഇതാ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു കുളമൊക്കെ ഉണ്ട്. ആ കുളത്തിനവിടെ തൂണുകൾ നോക്കിയേ, നല്ല കൊത്തുപണികളോട് കൂടിയാണ് ആ തൂണൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് പ്രധാന ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ടെമ്പിളിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതും നേരത്തെ നമ്മൾ കണ്ട ഹലബഡു ടെമ്പിളുമായിട്ട് നല്ല സാമ്യമുണ്ട്. അതിൻ്റെയും ഇതിൻ്റെയും കൺസ്ട്രക്ഷൻ ഫ്രണ്ടിൽ കാണുന്നത് സെയിം തന്നെയാണ്. ഏകദേശം കുറച്ച് എല്ലാം ഒരേ രൂപങ്ങൾ തന്നെയാണ് കൊത്തിവെച്ചിട്ടുള്ളത്. കണ്ടോ, ഈ ക്ഷേത്രവും നമ്മൾ മുൻപേ കണ്ട ഹലേബിഡു ക്ഷേത്രവും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളവയാണ് കേട്ടോ. മൂന്ന് തലമുറകളിലായിട്ടാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 103 വർഷങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ യുദ്ധത്തിൽ നിരവധി തവണ ഈ ക്ഷേത്രത്തിന് നാശമുണ്ടാകുകയും ചെയ്തെങ്കിലും ആവർത്തിച്ച് പുനർനിർമ്മിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. വാസ്തുവിദ്യയായാലും ശില്പങ്ങളായാലും ശിലാശാസനങ്ങളായാലും തൂൺചിത്രങ്ങളായാലും അങ്ങനെ അതിൻ്റെ പ്രതീകങ്ങളൊക്കെ കൊണ്ട് ലിഖിതങ്ങൾ കൊണ്ടും ചരിത്രം കൊണ്ടും പ്രശസ്തമായൊരു ക്ഷേത്രമാണിത് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായിട്ട് ശില്പഭംഗി നിറഞ്ഞതാണ് ഈ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. മുഗൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഒരു നക്ഷത്രം പോലെ ആയിരിക്കും ഈ ക്ഷേത്രം കാണുക എന്നാണ് പറയുന്നത്. ഇത് മെയിൻ ടെമ്പിളിന് പുറം ഭാഗത്ത് വേറൊരു ടെമ്പിൾ. അപ്പോൾ ഇവിടെയും വേറൊരു വിഗ്രഹമൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള കൺസ്ട്രക്ഷൻ കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയിട്ട് നന്നായിട്ട് കൊത്തുപണികൾ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ടെമ്പിൾ അണിച്ചരേ ഉണ്ട്, അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെയാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വഴിയോരത്ത് വെച്ചിരിക്കുന്ന പ്രതിമകൾ കാണിച്ചു തരാവേ.
മലയാളം ബുദ്ധന്റെ ഇതിഷ്ടത്തത് ഇതാ 18,000 ഓ 18,000 പോലെ ഇതിന് ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കല്ലില് വേണ്ട അമ്മ എത്ര പറഞ്ഞെടുത്ത പറഞ്ഞെത്തന ഒരു ആവർ ഉണ്ട് എത്തനക്കാണ് പറ ഒരു ആവർ സൈ അമ്പലത്തിൽ വന്നത് ഇടയിലെ കല്ലെണ്ണ ഉണ്ടായിരിക്കുന്നത് നീ എത്തന തര എടുത്ത ചേച്ചി കുറച്ച് തരേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് ഏട്ടാ എത്ര വേണം കുറച്ചു തരാ പോലും 800 ആ ചെറുതിന് കാലിന് നല്ല വെയിറ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് ചെറിയ പൈസക്ക് ഒരു ബുദ്ധന്റെ പ്രതിമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി പോകുന്നത് ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടത്തേക്കാണ് പോകുന്നത് ഇപ്പം പോകുന്ന വഴിയാണ് അവിടത്തേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ നല്ലൊരു കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ് നോക്ക് ചെണ്ടുമല്ലിപ്പാടാണ് അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അല്ലാതെ ഇറങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പോകുന്ന വഴിയിൽ കാണുന്നതാണ് ഇത് നല്ല ആ മല കണ്ടോ ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് വീഡിയോയിലായതുകൊണ്ടാണ് നമുക്ക് അത്ര ഭംഗി തോന്നാത്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണത് അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഹിരാക്കൊലലേ എന്ന് പറയുന്ന ഒരു ലേക്കിനടുത്താണ് വൈകുന്നേരമായി അതായത് നമ്മളെ അതായത് ഉച്ചയ്ക്ക് ടെമ്പിളിൽ പോയിട്ട് അവിടുന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ചിക്മംഗ്ലൂർ എത്തിയിട്ട് അവിടെ നിന്ന് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല മഴയായിരുന്നു അതിനുശേഷം പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ കവർ ചെയ്യാൻ പറ്റുന്നത് ഈ ലേക്കാണ് അതുകൊണ്ട് ഇപ്പോൾ ലേക്കിൻ്റെ പേര് കുറച്ച് വിഷമമാണ് ഹിരാക്കൊലലേ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും അറിയില്ല അപ്പോൾ ലേക്കിനടുത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളതാ വ്യൂ ഇതാ ഉണ്ടോ അപ്പോൾ ബാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ലേക്ക് വരുന്നത് ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ ഫ്രീ ആയിട്ട് വരാം ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രത്യേകതയൊന്നുമില്ല നമുക്കൊരു നാച്ചുറലായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല പ്രകൃതിയിനൊക്കെ സ്നേഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയതാണ് ഇതാ ഒന്ന് കാണിച്ചു തരാവേ റെയിൻബോ ഉണ്ടോ കാണുന്നുണ്ടോ ഇതാ റെയിൻബോ ഉണ്ടോ നല്ല മഴക്കാറുണ്ട് ഇപ്പൊ അതാ മഴ ഇങ്ങനെ ചെറുങ്ങനെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അപ്പോഴാണ് ആ റെയിൻബോ കണ്ടത് കണ്ടോ ഇതാ റെയിൻബോ കണ്ടോ ഫുള്ള് ഉണ്ടോ മഴച്ചാറ്റിൽ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കണ്ടതാണ് നല്ല ഭംഗിയില്ലേ റിച്ചു 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 ഹായ് പറഞ്ഞേ ഹായ് പറ കൃപ ഹായ് പറയൂ നല്ല രസമുണ്ടല്ലേ ഈ പ്ലേസ് ആണ് രസമല്ല നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നാച്ചുറൽ ബ്യൂട്ടിയാണ് നിങ്ങള് പറ്റുവാണെങ്കിൽ വന്ന് കാണുക ആസ്വദിക്കുക ഇത് ഈ ലേക്കിന്റെ ഈ ഒരു എൻ്റെ ഭാഗത്ത് നല്ലൊരു എന്താ പറയുക സ്റ്റെപ്പൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങാനുണ്ട് ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആഹാ നല്ല ഭംഗി ഇതാണോ പാലം പറഞ്ഞത് ആ ഇതാ ഇവിടെ നോക്ക് നല്ല ഭംഗിയുണ്ടോ ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയ അതാ ആ അവിടെ കാണുന്ന ആ മലയുടെ മുകളിലാണ് നീലക്കുറിഞ്ഞി പൂത്തിട്ടുള്ളത് കേട്ടോ നമ്മളവിടെ പോകും
കുട്ടികൾ രണ്ടാളും അപ്പോൾ വെള്ളത്തിലിറങ്ങി കളിക്കുകയാണ് കേട്ടാ. നല്ല സ്റ്റെപ്പൊക്കെ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്, കളിക്കാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതാണ് ഹിരേക്കോലലെ ലേക്ക് എന്ന് പറയുന്നത്. ചിക്മംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരെ ഇവിടുത്തേക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിക്മംഗ്ലൂരിൽ വരുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഈ മൗണ്ടെയ്ൻസൊക്കെ ആയിട്ടാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നതും പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോൾ നല്ല മഴക്കാറും ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവുകയാണ്, ഇനി റൂമിലേക്ക് പോകണം. അപ്പം നമ്മളിപ്പോൾ റൂമിലെത്തി, ഇനി നമ്മൾ കുളിച്ച് റെഡിയായിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇനി രാവിലെ, നാളെ രാവിലെ ആണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ബൈ.